തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടു പേർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞതല്ല കളമശ്ശേരിയിൽ ആ പോലീസ് ഏമാനും സർവ്വലോക വിപ്ലവ പാർട്ടി നേതാവും തമ്മിൽ ഫോണിലൂടെ നടന്നതെന്ന് അധികം വൈകാതെ തന്നെ കേരളം തിരിച്ചറിഞ്ഞു. ഈ നിങ്ങളിപ്പോ എസ് ഐ ആയി വന്നതിന് ശേഷം ഞാനിതുവരെ നിങ്ങളെ വിളിച്ചിട്ടില്ല. ഞാനാദ്യമായിട്ട് വിളിക്കണേ. നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശം അഭിപ്രായം ഇടയിൽനിന്നും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ കളമശ്ശേരിയിലെ ഒരു രാഷ്ട്രീയവും നിലപാടൊന്നും മനസ്സിലാക്കിയിട്ട് ഇടപെടുന്നത് നന്നാവും. അല്ല, എനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഞാൻ നേരെ വാ നേരെ പോന്ന് പറയുന്ന ആളാണ്. ഒരു പാർട്ടിയോടും കൂറില്ല ഇവിടെ ഇരിക്കാന്ന് ഞാൻ വാക്കും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. കളമശ്ശേരി ആരുടെ ആണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ വന്നിരിക്കുന്ന എനിക്ക് എല്ലാ പിള്ളേരും ഒരുപോലെയാ. മനസ്സിലായോ? രണ്ടാളും രണ്ട് വ്യക്തിയല്ല, രണ്ട് പ്രസ്ഥാനം പോലെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഡയലോഗുകൾ. ഞാൻ എന്ത് മെക്കിട്ട് മാന്യമായിട്ട് തന്നെ സംസാരിക്കാം. നിങ്ങൾ എനിക്കത് രാഷ്ട്രീയ പ്രവർത്തകർ എനിക്കൊരു പുച്ഛമാണെങ്കിൽ അത് എനിക്കറിയില്ല. എനിക്ക് രാഷ്ട്രീയക്കാരോട് പുച്ഛമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, എനിക്ക് കൊമ്പില്ല, നിങ്ങൾക്ക് കൊമ്പുണ്ടെങ്കിൽ ചെയ്യും. ഞങ്ങൾക്ക് എനിക്ക് കൊമ്പില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഫോൺ കോൾ റെക്കോർഡ് ചെയ്തെന്നൊക്കെ ഇരിക്കും, പക്ഷേ അത് വാർത്തയാക്കി നാലാളെ കേൾപ്പിച്ച് താരമാവണോ എന്ന് അവനവർക്ക് തന്നെ തീരുമാനിക്കാം. എന്നാൽ അതെങ്ങനെ തിരിച്ചറിയണമെന്ന് കേൾക്കുന്നവർ തീരുമാനിക്കുമെന്നും ഓർക്കുന്നത് നല്ലതാണ്. ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഏട്ടനാണെന്ന് പോലും ആദ്യം പലരും തെറ്റിദ്ധരിച്ചു, വൈകാതെ ശരിക്കും ധരിച്ചു. എസ് എഫ് ഐ ഭാരവാഹിയെന്നറിഞ്ഞിട്ടും പോലീസ് വാഹനത്തിൽ കയറ്റിയത് എന്തിനെന്ന് ചോദിക്കരുത്. അവനവൻ തന്നെ അവസരമുണ്ടാക്കുമ്പോൾ ആർക്കും കയറിയിരുന്നു പോവാനുള്ള സർക്കാർ വാഹനമാണ് പോലീസ് വണ്ടി. എന്നാൽ എസ് എഫ് ഐ നേതാവാണെങ്കിൽ പ്രത്യേകം കയറ്റിക്കളയാമെന്നും ചിന്തിക്കേണ്ടതില്ല. കളമശ്ശേരിയിലെ രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാവില്ല അങ്ങനെ ചെയ്തത്. കേന്ദ്ര രാഷ്ട്രീയത്തിലാണല്ലോ ഉന്നതരായ പഴയ പല ഏമാന്മാർക്ക് പോലും ഇപ്പോൾ താല്പര്യം. യൂണിഫോം ഇട്ടാൽ ചാവാനും തയ്യാറുള്ളവർ രാഷ്ട്രീയത്തിലിറങ്ങി ചാവാനുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കണം. മറ്റു രാഷ്ട്രീയക്കാരെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കയ്യിലെടുക്കുന്നവരും ഇതോർക്കുന്നത് നല്ലതാണ്. എസ് ഐയുടെ ഫോൺ കോൾ സംഭാഷണം എങ്ങനെ ചോർന്നെന്ന് മുകളിൽ നിന്ന് അന്വേഷണം വന്നിട്ടുണ്ടെന്ന് അറിയുന്നു. വിളിച്ചു വിരട്ടൽ എങ്ങനെ ഉണ്ടായെന്ന് തെറ്റുതിരുത്തൽ പ്രസ്ഥാനക്കാരും ഒന്ന് അന്വേഷിക്കണം. കാരണം കള്ളനും പോലീസും കളി കേരളത്തിലെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷേ നേതാവും പോലീസും കളി സുരേഷ് ഗോപി, ഭരത് ചന്ദ്രൻ ഐ പി എസിന് മാത്രമേ ഇഷ്ടമുള്ളൂ. സംഗതി പിടികിട്ടിയേട്ടോ. അതുകൊണ്ട് രണ്ടിൽ ഒരാൾക്ക് ഒരു ജയ് ഹനുമാനും മറ്റേയാൾക്ക് ഒരു ലാൽ സലാമും. പോരെ സാറേ സഖാവേ.